അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാമെന്ന് കരുതുന്നു. ശ്യാംകുമാർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ശ്യാം, ഇന്ന് 2000-ൽ താഴെയാണ് പ്രതിദിന വർധന കാണുന്നത്. എങ്ങനെയാണ് മറ്റ് വിശദാംശങ്ങൾ? ഇന്നലെ 3082 ആയിരുന്നു ഇന്നലത്തെ കോവിഡ് സംഖ്യ. ഇന്ന് ഏതാണ്ട് നേർ പകുതി മാത്രമാണ് ഇന്നത്തെ കോവിഡ് സംഖ്യ. പക്ഷേ 1648 എന്നുള്ള നമ്പറിലേക്ക് കോവിഡ് രോഗികളുടെ നിരക്ക് കുറയുമ്പോഴും ഇന്ന് പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണവും കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 20215 സാമ്പിളുകളാണ്. ഇന്നലെ ഏതാണ്ട് 41392 സാമ്പിളും അതിനു മുന്നത്തെ ദിവസം 40162 സാമ്പിളുകളും പരിശോധിച്ച സ്ഥലത്താണ് ഇന്നിപ്പോൾ കേവലം 20215 സാമ്പിളുകൾ മാത്രം പരിശോധിച്ചത്. അങ്ങനെ സാമ്പിളുകളുടെ എണ്ണത്തിൽ, പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടായപ്പോൾ അതിനനുസരിച്ച് രോഗികളുടെ എണ്ണത്തിലും കുറവുണ്ടായി എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ പ്രത്യേകത. അതിനപ്പുറത്ത് ഒരു രോഗത്തിൻ്റെ രോഗികളുടെ എണ്ണത്തിൽ വല്ലാത്ത രീതിയിലൊരു കുറവുണ്ടായി എന്ന തരത്തിൽ ആശ്വസിക്കാൻ പാകത്തിലുള്ളൊരു കണക്കാണ് ഇന്നത്തെ ഇതെന്ന് ഈ പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തി വിലയിരുത്തുമ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ എന്തായാലും പറയാൻ കഴിയില്ല. 2246 പേരാണ് ഇപ്പോൾ രോഗമുക്തി നേടിയിരിക്കുന്നത്. നിലവിൽ ചികിത്സയിലുള്ളത് 22066 പേരാണ്. ഇതുവരെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 67001 എന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 26 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിക്കുകയും 8 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്ക് ഏതാണ്ട് ഇങ്ങനെയാണ്. കണ്ണൂർ ജില്ലയിൽ 260, തിരുവനന്തപുരം ജില്ലയിൽ 253, മലപ്പുറത്ത് 187, കോട്ടയത്ത് 154, കാസർഗോട്ട് 134, എറണാകുളത്ത് 130, തൃശ്ശൂരിൽ 128, പാലക്കാട്ട് 118, കോഴിക്കോട്ട് 103, ആലപ്പുഴ ജില്ലയിൽ 78 പേർക്ക്, കൊല്ലം ജില്ലയിൽ 71 പേർക്ക്, പത്തനംതിട്ട ജില്ലയിൽ 24 പേർക്കും ഇടുക്കി വയനാട് ജില്ലകളിൽ 4 പേർക്കും വീതമാണ് ഇപ്പോൾ ഇന്ന് ജില്ലാ അടിസ്ഥാനത്തിൽ കണക്കുകളിലേക്ക് പോകുമ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 12 മരണങ്ങൾ ഇന്ന് കോവിഡ് മൂലം ഉണ്ടായിരിക്കുന്നു. ഇതോടുകൂടി ആകെ സംസ്ഥാനത്തെ കോവിഡ് മരണസംഖ്യ 359 മാറിയിരിക്കുന്നു. ഇതാണ് ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന കോവിഡ് കണക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1648 എന്നുള്ള സംഖ്യയിലേക്ക് കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു എന്ന് പറയുമ്പോഴും പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ 2 ദിവസത്തിനേക്കാൾ പകുതിയോളം സാമ്പിളുകൾ മാത്രമേ പരിശോധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് രോഗികളുടെ എണ്ണം ഇത്രമാത്രം കുറയാനുള്ളൊരു കാരണം. അതിനപ്പുറത്ത് രോഗവ്യാപനം നിയന്ത്രിതമായി എന്നുള്ളൊരു സൂചന അല്ല ഇന്നത്തെ ഈ കോവിഡ് കണക്കിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി.